ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കൽ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെ ആമസോണിൽ നിന്നും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്ക് ഇന്ന് ഞാൻ ഇന്ന് ട്യൂട്ടോറിയൽ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ വഴിയാണ്. അതായത് നമുക്ക് മൊബൈൽ ഫോൺ വഴിയും നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ സൈൻ ഇൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ പ്രൊസീജിയേഴ്സും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരുന്നതായിരിക്കും. നിങ്ങളിത് ഫോളോ ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതിനായിട്ട് നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറേണ്ടതുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും, ജോയിൻ നൗ ഫ്രീ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ലോഗിങ് ഇൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ആമസോണിലെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. സ്വിച്ച് അക്കൗണ്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും, അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ നെയിം തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഓക്കെ, പേ നെയിം അടിച്ചു കൊടുത്തു. അതിനുശേഷം അഡ്രസ്സ് ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അഡ്രസ്സ് ലൈൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ എന്തെങ്കിലും ഒരു അഡ്രസ്സ് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ, ഈ അഡ്രസ്സ് ലൈൻ മൂന്നിലുമായിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സ്റ്റേറ്റ് അടിച്ചു കൊടുക്കാവുന്നതാണ്. സ്റ്റേറ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം പോസ്റ്റൽ കോഡ്, നിങ്ങളുടെ പോസ്റ്റൽ കോഡ്, കറക്റ്റായിട്ടുള്ള പോസ്റ്റൽ കോഡ് കൊടുക്കുക. അതിനുശേഷം കൺട്രി ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യക്കാരാണെങ്കിൽ നിങ്ങളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ട ഫോൺ നമ്പർ അടിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആർ യു എ യു എസ് പേഴ്സൺ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അത് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഫസ്റ്റ് അക്കൗണ്ട് ഇൻഫോർമേഷൻ്റെ ഒരു ഫോമാറ്റാണിത്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അഡ്രസ്സിൽ എന്തെങ്കിലും വേരിയേഷൻ വരുന്ന സമയത്ത് അവർ വേറൊരു അഡ്രസ്സ്, ഒറിജിനൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ തരുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ഒറിജിനൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് ഇൻഫോർമേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്പ് ലിസ്റ്റ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഉദാഹരണത്തിന് എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കാണ് ഇവിടെ കോപ്പി ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഫേസ്ബുക്ക് പേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് ഇടാവുന്നതാണ്. ഓക്കെ, ഇവിടെ എൻ്റർ യുവർ വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെയാണ് ഞാൻ ഇന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോഴേക്കും എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, നെക്സ്റ്റ് അടിച്ചു. ഇപ്പോൾ വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്പ് ലിസ്റ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് പ്രൊഫൈലാണ്. നമ്മുടെ പ്രൊഫൈലാണ് അടുത്ത് അടിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ വാട്ട് ഈസ് യുവർ പ്രിഫേർഡ് അസോസിയേറ്റ് സ്റ്റോർ ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ നെയിം തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഓക്കെ, നെയിം അടിച്ചത് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ യുവർ വെബ്സൈറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നേരത്തെ കൊടുത്ത് നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഐ ഡി ആണെങ്കിൽ അത് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് വരുന്നതായിരിക്കും. അടുത്തത് വാട്ട് ആർ യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്സ് എബൌട്ട്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ്റെയോ എന്തിനാണ് പർപ്പസ്, എന്ത് പർപ്പസിനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ടെക്നോളജി എന്ന് അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടോപ്പിക്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ് യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്സ്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റ് ഏത് ടോപ്പിക്കിൽ പെട്ടതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട്. ഒന്ന് സെലക്ട് പ്രൈമറി ടോപ്പിക്, ഒന്ന് സെലക്ട് സെക്കൻഡറി ടോപ്പിക്. അതിൽ സെലക്ട് പ്രൈമറി ടോപ്പിക്കിൽ ജസ്റ്റ് ഞാനൊന്ന് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ടെക്നോളജി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ വെബ്സൈറ്റ് ഏത് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്ന, അതായത് നിങ്ങളിതിനകത്ത് ലിങ്ക് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ഏത് മേഖലയിൽപ്പെട്ട വെബ്സൈറ്റാണ്, അതല്ലെങ്കിൽ ഏത് എങ്ങനത്തെ വെബ്സൈറ്റാണ് അല്ലെങ്കിൽ എങ്ങനത്തെ ആപ്ലിക്കേഷൻ ആണെന്നുള്ളത് നിങ്ങൾക്കിവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സെലക്ട് സെക്കൻഡറി ടോപ്പിക് സെലക്ട് ചെയ്യുകയാണ്. അതും ഞാൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ടെക്നോളജി എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, വേറെ വല്ല ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ആഡ് അനദർ ടോപ്പിക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം വാട്ട് ടൈപ്പ് ഓഫ് ആമസോൺ ഐറ്റം ഡു യു ഇൻറ്റൻഡ് ടു ലിസ്റ്റ് ഓൺ യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്ലിക്കേഷൻ. ആമസോണിൽ ഒത്തിരി ഐറ്റംസ് അവൈലബിൾ ആണ്. അതിൽ എങ്ങനത്തെ ഐറ്റംസ് ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൽ ഞാൻ ഇലക്ട്രോണിക്സ് ആണ് കൊടുക്കുന്നത്. എനിക്ക് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആണ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുക, കാരണം എൻ്റെ ടെക്നോളജി ചാനലാണ്. അതിനുശേഷം ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ കാണാൻ സാധിക്കും. വാട്ട് ടൈപ്പ് ആർ യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്സ്. നിങ്ങളുടെ മൊബൈൽ ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ എങ്ങനത്തെ ടൈപ്പാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുക, നോക്കിയിട്ട് എന്താണ് കൊടുക്കുക എന്നുള്ളത് കൊടുക്കുക. ഞാനിവിടെ അതർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത് സെക്കൻഡറി ടൈപ്പിലും ഞാൻ അതർ എന്ന് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രാഫിക് ആൻഡ് മോണിറ്റൈസേഷൻ. അതായത് ഹൗ ഡു യു ഡ്രൈവ് ട്രാഫിക് ടു യുവർ വെബ്സൈറ്റ്. നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ എങ്ങനെയാണ് ട്രാഫിക് വരുത്തുന്നത്, നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെ എത്തിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ സോഷ്യൽ നെറ്റ്വർക്ക് വഴിയാണ് എൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ടു. നിങ്ങളുടെ ഒരുപാട് ഓപ്ഷൻ അവൈലബിൾ ആണ്, ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ പേജ് സെർച്ച് വഴിയോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത് ഹൗ ഡു യു യൂട്ടിലൈസ് യുവർ വെബ്സൈറ്റ് ആൻഡ് ആപ്സ് ടു ജനറേറ്റ് ഇൻകം. നിങ്ങളുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനോ നിങ്ങൾ എങ്ങനെയാണ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, സെലക്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി. അതിൽ പ്രൈമറി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ അതർ അഫിലേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം സെലക്ട് സെക്കൻഡറി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ എന്താണ് ആമസോൺ അസോസിയേറ്റ് ഈസ് ഓൺലി മോണിറ്റൈസേഷൻ ഐ യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത് ഹൗ ഡു യു യൂഷ്വലി ബിൽഡ് ലിങ്ക്സ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ലിങ്ക് ബിൽഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദിക്കുന്നത്. എച്ച് ടി എം എൽ എഡിറ്റർ വഴി എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത് ഹൗ മെനി ടോട്ടൽ യുണീക്ക് വിസിറ്റേഴ്സ് ഡു യു വെബ്സൈറ്റ് ആൻഡ് ആപ്സ് ഗെറ്റ് പെർ മന്ത്. അതായത് ഒരു മാസം നിങ്ങളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എത്ര യൂസേഴ്സ് എത്ര വ്യൂസ് ആണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രം 5000 to 50000 ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ പ്രൈമറി റീസൺ ഫോർ ജോയിനിങ് ദ ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാം. നിങ്ങൾ ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ, രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കൊടുക്കാവുന്നതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ അതർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് അസ്, അതായത് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺലൈൻ സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഫോമിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ഇവിടെ ഒരു ലെറ്റർ കാണാൻ സാധിക്കും. ആ ജസ്റ്റ് ഒന്ന് അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, MWWYAX. ഓക്കെ, അത് അടിച്ചു കൊടുത്തു. അതിനുശേഷം ഇവിടെ എഗ്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഫിനിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ,
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രൊഫൈലും ശരിയായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ആമസോൺ അസോസിയേറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഓപ്ഷൻ മാത്രമാണ് ഗ്രീൻ ടിക്ക് കാണിക്കാനായിട്ടുള്ളത്. ആ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റർ യുവർ പേയ്മെൻറ്റ് ആൻഡ് ടാക്സ് ഇൻഫോർമേഷൻ, അതായത് നിങ്ങളുടെ പേയ്മെൻറ്റ് ലഭിക്കുന്ന നിങ്ങളുടെ ഡീറ്റെയിൽ, നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ, അങ്ങനത്തെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അടിച്ചു കൊടുക്കാനാണ് ഇവിടുത്തെ ഓപ്ഷൻ. ഇതിൽ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ബട്ട് ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ലേറ്റർ പിന്നീട് നിങ്ങൾക്ക് ഇതൊക്കെ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എൻ്റെ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഡാഷ് ബോർഡ് വന്നിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്കിവിടെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ പേയ്മെൻറ്റിൻ്റെ ഇൻഫോർമേഷൻ ഇവിടെ അടിച്ചു കൊടുക്കുന്നത് വരെ ഈ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒരു അക്കൗണ്ടൊക്കെ നല്ലപോലെ മൂവിങ് ആയിട്ട് നിങ്ങളുടെ വരുമാനമൊക്കെ വന്നു തുടങ്ങി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഇൻഫോർമേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെയാണ് നിങ്ങളുടെ ഏണിങ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ ഏണിങ്സും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ റിപ്പോർട്ട്സൊക്കെ നിങ്ങൾക്ക് വ്യൂ ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സെർച്ച് ബാർ കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുക. ഞാനൊരു മൊബൈൽ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ആമസോണിൽ വല്ല ഓഫറും വരുന്ന സമയത്ത് ഓഫർ വരുന്ന ആ പ്രോഡക്റ്റിൻ്റെ പേര് നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പ്രോഡക്റ്റ് ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആ പ്രോഡക്റ്റ് വരുന്നതിന് തൊട്ട് നേരെ തന്നെ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ റൈറ്റ് സൈഡിൽ ഒരു ബാർ കാണാൻ സാധിക്കും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഒരു ലിങ്ക് ജനറേറ്റ് ആവുന്നതായിരിക്കും നിങ്ങളിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ വലിയൊരു ലിങ്കായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അത് നമുക്ക് ഷോർട്ട് ടൈം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. ഇവിടെ ഷോർട്ട് ടൈം യു ആർ എൽ വിത്ത് ആമസോൺ 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലിങ്ക് ഷോർട്ടായി ചെറുതാവുന്നതായിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ടൊന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്തു. ഓക്കെ, ഇപ്പോൾ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെയാണ് ലിങ്ക് ബിൽഡ് ചെയ്തതിന് ശേഷം അവരുടെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവർ ഈ വീഡിയോ ലിങ്ക് അവർ അയക്കും. നിങ്ങൾ ആരെങ്കിലും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വരുമാനം ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർക്ക് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നടത്തുന്ന ആൾക്ക് കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന് നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ട്വിറ്ററോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ മതിയാവും നിങ്ങൾക്ക്. അല്ലെങ്കിൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓഫർ വരുന്ന പ്രോഡക്റ്റുകളുടെയൊക്കെ ലിങ്ക് ഇങ്ങനെ ഷോർട്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുക. പർച്ചേസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു നല്ലൊരു വരുമാന മാർഗമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി അടുത്ത് കാണാം. ഗുഡ് ബൈ.